കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയിട്ടും അരിക്കൊമ്പൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇടുക്കിയിൽ അരിക്കൊമ്പന്റെ പേരിൽ ഒരു ട്രെയിനും തയ്യാറായി കഴിഞ്ഞു. വണ്ടൻമേട് പഞ്ചായത്തിലെ പുറ്റടിയിലാണ് ഈ കൗതുക കാഴ്ച. ഇടുക്കി പുറ്റടിക്ക് സമീപമാണ് അജയന്റെ കട. കൊതിയും നുണയും എന്നാണ് ഈ കടയ്ക്ക് അജയൻ നൽകിയ തലക്കെട്ട്. ഇതിന് പിന്നാലെയാണ് അരിക്കൊമ്പൻ എക്സ്പ്രസ് നിൽക്കുന്നത്. ഒറ്റയാൻ പോയ റൂട്ടായ ചിന്നക്കനാൽ തേക്കടിയെന്നും ട്രെയിനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അരിക്കൊമ്പൻ എക്സ്പ്രസ് ചെറിയൊരു റിസോർട്ടാണ്. അരിക്കൊമ്പൻ അത് ഇതിനെ ഈ അരിക്കൊമ്പനെ പിടിച്ച് നമ്മൾ കണ്ടിട്ടുള്ള സാധനമൊന്നുമല്ല. പക്ഷേ ഈ അരിക്കൊമ്പൻ എന്ന് കേട്ട് പരിചയമുള്ളൂ. പക്ഷേ ഇതിൽ ആന വരുമ്പം ഈ നമ്മുടെ കടയുടെ കൂടെ തന്നെ ഉണ്ട് ഒരു 100 പേരോളം അതിനെ കാണാൻ. അതുപോലെ അതിനൊരു സ്വീകരണമായിരുന്നു. അപ്പോൾ അന്നേരം നമുക്ക് അതിനോടൊരു ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ ഇടുക്കിയിലുള്ള ഒരു ഇടുക്കി ട്രെയിനില്ലല്ലോ. അപ്പോൾ ആ ട്രെയിൻ ഇടുക്കിയിലൊരു ഇതാകുമ്പോൾ ഇടുക്കിയിലുള്ള ഒരു സംഭവം തന്നെ വേണം പേരെന്ന് ഓർത്തു അങ്ങനെയാണ് അത് കൊടുത്തത്. അജയന്റെ പുട്ടുകട ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 8 വർഷമായി. വിവിധ ഇനം പുട്ടുകളും പല രുചികളിലുള്ള ചായകളും ഇവിടെ തയ്യാറാണ്. ഫുഡ് നമ്മളൊരു പുട്ടാണ് മെയിനായിട്ട്. പുട്ട് ഒരു 10-20 ഐറ്റം പുട്ടുണ്ട്. അപ്പോൾ അത് അന്നേരം റെഡിയാക്കി കൊടുക്കുക. ഓർഡർ പറഞ്ഞ് അന്നേരം തന്നെ. പിന്നുള്ള ഉണക്കപ്പ കപ്പ വേവിച്ച് അതെപ്പോഴും ഉണ്ടാകത്തില്ല. ഡെയിലി ഉണ്ട്. പക്ഷെ ഇന്ന ടൈം പറയാൻ പറ്റിയല്ല നമുക്ക്. ചിലപ്പോൾ രാവിലെ തന്നെ തീരും, ഉച്ച വരെയും കാണും. പുട്ടെന്ന് പറയാൻ അന്നേരം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. പുട്ട് ചെമ്പ, ചോളം, ഗോതമ്പ്, അരിപ്പുട്ട്, റവ, റാഗി, അങ്ങനെ ബിരിയാണി പുട്ടെന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു 10 രൂപ ഐറ്റം ഉണ്ട്. ബീഫ്, ചിക്കൻ അതാണ് കൂടുതൽ പോകുന്നത്. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ട്, കടലക്കറി ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ദിവസം ബീഫാണ്, ഒരു ദിവസം ചിക്കൻ, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിലും കൂടുതൽ ആളുകൾക്ക് ബീഫും ചിക്കനുമാണ് താല്പര്യം. ഉണ്ട്, എപ്പോഴും അതുണ്ടാവും. വണ്ടൻമേട് പുറ്റടിയിൽ എത്തിയാൽ രുചികരമായ ഭക്ഷണം കഴിക്കാം. ഒപ്പം അരിക്കൊമ്പൻ എക്സ്പ്രസിൽ വിശ്രമവും ആകാം. പിന്നെ അജയൻ ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ അല്പം കൊതിയും നുണയും ഒക്കെയാകാം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.